ഓക്കെ മജീദ്ക്ക സെറ്റ് സെറ്റ് മജീദ്ക്ക ഒരു 10 ചാക്ക് സിമെന്റ് മജീദ്ക്ക ദുബായ് 10 ചാക്ക് സിമെന്റ് ഓക്കെ കാ താങ്ക് യു താങ്ക് യു. ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടോ, കാരണം നമ്മൾ വലിയൊരു സംഭവം ചെയ്യാൻ പോണേ. അപ്പം മാക്സിമം എത്താവുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്ക്, എന്നിട്ട് നമുക്ക് ഒരു പൊൻതൂവലും കൂടി ഉണ്ടാക്കണം. ഓക്കെ, ഇനി നമ്മൾ ബാംഗ്ലൂർ ഒരാളുടെ മൂപ്പരെ ഒന്ന് വിളിച്ചു നോക്കാം. നമ്മളെ പയ ഫ്രണ്ടാണ്, മുമ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് രജുബായ്. രജുബായ് ഹലോ രജുബായ്, വാബാണ് ആ വ്ലോഗർ വ്ലോഗർ. ആ രജുബായ് ഒരു 20 ചാക്ക് സിമെന്റ് ആയിരിക്കോ? 20 ചാക്ക് അങ്ങനെയാണ് രജുബായ് ബാംഗ്ലൂര് 20 ചാക്ക് സിമെന്റ്. ഇപ്പൊ എത്രയായി? ഇതിപ്പോ 30 ചാക്കായി. ഇനി 15 ചാക്ക് കൂടി വേണം. ഇനിയിപ്പോ ആരെ വിളിച്ചു പറച്ചോനെ? നമുക്ക് എന്നാലേ മറ്റേ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഇറ്റലിയിൽ നമ്മൾ ഒരാളുണ്ട്, ഇറ്റലിയിൽ സോണിയ. സോണിയ അതേ സോണിയ ഒന്ന് വിളിച്ചോക്കട്ടെ. ആ സോണിയ ചേച്ചി, ഏതേ 20 ചാക്ക് സോണിയ, 20 ചാക്ക് ആ സോണിയ ഇറ്റലി 20 ചാക്ക്. ഓക്കെ ഓക്കെ ചേച്ചി താങ്ക് യു. അല്ലടോ അപ്പൊ 5 ചാക്ക് കൂടുതലായല്ലോ, 45 ചാക്ക് മതി. പണി ഇനി അവിടെ വേറെ ഇല്ലേ? ആ ശരിയാണ്, നമ്മള അടിപ്പണിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ സെറ്റ് സെറ്റ്. അപ്പൊ എന്നാലേ വാപ്പോ, എന്നാ കോൺട്രാക്ടർ വിളിച്ചാൽ പെട്ടെന്ന് നമുക്ക് പണി കൊടുക്കാൻ പറയാം. സിമെന്റ് മാത്രം സിമെന്റ് മാത്രം 45 ചാക്ക് സിമെന്റ് ഇടോ? എടോ എംസാൻഡ് ഇല്ല, സിമെന്റ് മാത്രം പൂശിയാ മതിയോ? ആ ശരിയാണല്ലോ. മറ്റാള് വിളിച്ചോക്കെ. ഏത് മറ്റേ ക്രഷറത്തെ? ക്രഷറൊക്കെ ഭയങ്കര പ്രശ്നത്തിലേക്ക് കിട്ടുവോ? ചോദിച്ചോക്കെ, ഒരു മിനിറ്റ് ഒന്ന് വിളിച്ചു. ആ സെറ്റാ, അത് സെറ്റാണ്. എന്നാ ഞാൻ കോൺട്രാക്ടർ വിളിച്ച് കാര്യം പറയാം. ഓക്കെ ഹലോ കോൺട്രാക്ടറാ, പിന്നെ ആ നിങ്ങൾ പണി തുടങ്ങിക്കോളി, തേപ്പ് തുടങ്ങിക്കോളി, ഫുള്ള് സെറ്റാണ്. ആ പൈസ പൈസ സെറ്റാണ്, പൈസ ഒക്കെ സെറ്റാണ്. ആ അപ്പൊ തുണിച്ചാ, ഇതെന്താ സംഭവം എന്ന് പറയോ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടുണ്ടല്ലോ മഞ്ചേരി എലങ്കൂര്, ആ വീടിന്റെ തേപ്പ് നടക്കുന്നുണ്ട്. നമ്മളെടുത്ത് ഫണ്ട് വളരെ കുറവാണ്, അതായത് തേപ്പിന്റെ പണിക്കൂലി മാത്രമേ നമ്മളെടുത്തുള്ളൂ, ബാക്കി സാധനത്തിനുള്ള പൈസ ഒന്നും നമ്മളെടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ആ വീടിന്റെ തേപ്പ് നമുക്ക് നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് സംഘടിപ്പിച്ച് ഉണ്ടാക്കിയ ആ സിമെന്റും എംസാൻഡും ഒക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും അതാണ് സത്യാവസ്ഥ, ഞാൻ അങ്ങനെ ഒപ്പിച്ചതാണ് ആ സംഭവം. അപ്പം ഞാൻ നേരത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞു, അതിനും കൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്ത് കൂടെ നിൽക്കണേ, എന്നാലേ നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉത്തുമണി സാർ, ഇതാണ് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന വീട്. അതിൻ്റെ തേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. ഇതാ വീടിൻ്റെ സൈഡൊക്കെ തേച്ചിട്ടുണ്ട്, സിറ്റൗട്ട് ഇപ്പം മുകളിലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നത്, ഉള്ളു അതേപോലെ തേച്ച്. നമ്മളെ പണിക്കാർ ഇവിടെ ഉണ്ട്. ഏ ഹരേ ബായ്, ജൽദി കരൂന, മജീദ് ആയകാബി, ജൽദി ജൽദി മര്യാദക്ക് തേച്ചിട്ടില്ല, മജീദ് ഖാൻ്റെ അടുത്തുനിന്നേ കിട്ടും. മൂപ്പര് വരും, വന്ന് നോക്കും, സോണിയച്ചി ഒക്കെ വരും, വീഡിയോ കോൾ ചെയ്യും. ആള് മെയിൻറ്റെയ്ഡ് പോലും ഇല്ല, വല്ലാത്ത ജാതി. അപ്പൊ തുണിച്ചാ, നമ്മളെ വീടിന്റെ തേപ്പ് കംപ്ലീറ്റ് തീർന്നിട്ടാ. ആ റൂം കാണിച്ചു കൊടുക്ക്, ആ റൂം കാണിച്ചു കൊടുക്ക്. ഇതാ ഫുള്ള് സെറ്റ് ആയിക്കണേ. ഓക്കെ, അതേപോലെ ഇതാ ഇവിടെ ഒരു റൂമുണ്ട്, ഇതും തേപ്പ് കംപ്ലീറ്റ് തീർന്ന്. ഒരു റൂമെന്നല്ല, മൊത്തത്തിൽ വീട് മൊത്തം കംപ്ലീറ്റ് തേപ്പ് തീർന്ന്. ആ ഫ്രണ്ടിൽ കുറച്ച് കട്ടിങ്ങും കൂടി ബാക്കിയുണ്ട് അല്ലേ. പേരെന്തിന് പറഞ്ഞു? ഞാൻ വീണ്ടും പറഞ്ഞുപോയി, അലി അക്ബർ ആണ് നമ്മളെ പിന്നെ തേപ്പിന്റെ മാനേജർ. മൂപ്പര് വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യണമെന്നൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെടുത്ത് 5-ന്റെ പൈസ അല്ല, ഇതിന് ഫുള്ള് ജനൽപൊളി വെക്കണം, അടിയിൽ ടൈൽസ് ഇടണം, പണിക്കൂലി വേണം, അതേപോലെ എന്താ പറയാ പെയിന്റിങ് ചെയ്യാണ്ട് കുറച്ചേ പണികളുണ്ട്. അപ്പം നിങ്ങൾ നല്ലവരായ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഇപ്പോൾ ടൈലാണെങ്കിൽ ടൈല്, വാതിലാണെങ്കിൽ വാതിൽ, ജനൽപൊളി ആണെങ്കിൽ ജനൽപൊളി, എന്താ പറയുക പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റിങ്, നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാലോ ആ ഫാമിലിനെ, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. ഒരു ഇക്കയും ഒരു ഇത്തയും 3 കുട്ടികളുമാണ്, അതായത് ഹാൻഡിക്കാപ്പ്ഡ് ആയിട്ടുള്ളവർ ഇക്ക. അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ 2 കൽപ്പിച്ച് ഇറങ്ങി കൊണ്ട് തുടങ്ങിയതാണ്. ഇതിപ്പോൾ ഇതുവരെയൊക്കെ ആയി. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഫ്ലോറ്, വാതില്, പെയിൻറ്റ്, ജനല്, ഇത്രയും സംഗതി കിട്ടിയതാണ് പൂർത്തീകരിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻബോക്സ് ഒക്കെ ചെയ്യണേ. ഓക്കെ
അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ നിങ്ങളെ നല്ലവരായ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.